मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ए। करो सब्सक्राइब कमेंट एंड लाइक। പെണ്ണിന്റെ ആത്മാവ് ജീവനുള്ള വസ്തുക്കളിലൊക്കെ ഈ പറഞ്ഞ ആത്മാവ് ഉണ്ടാകാറുണ്ട്, അതുകൊണ്ടാണല്ലോ അവർക്ക് ജീവനുള്ളത്. ഒരു മാങ്ങ ഉണ്ടെങ്കിൽ അതിൽ മാങ്ങാണ്ടിയും ഉണ്ടാകും, സംശയമുണ്ടോ? എടാ പ്രാന്ത, സോർദാറിന്റെ ഉള്ളിൽ വേറെ ആരുടെയോ ആത്മാവാണ് ഉള്ളത്. അവൻ കയ്യിൽ മെഴുകുതിരിയും കൊണ്ട് പോകാൻ കണ്ടു. എന്താ, വാ പോയി നോക്കാം. അപ്പൊ നിങ്ങൾ വന്നു അല്ലേ? ഞാൻ 700 വർഷമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. എന്റെ ബണ്ണി, നിനക്ക് തലക്കൊല ഭ്രാന്തമുണ്ടോ? ഇത് മെഴുതിരൊന്നും അല്ല, റാന്തൽ വിളക്കാണ്. വർഷമായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് കനക്പൂറിലെ കനക് സിംഗിന്റെ ആത്മാവ്. എത്ര വർഷത്തിനു ശേഷമാണ് എനിക്ക് ശരീരം കിട്ടിയിരിക്കുന്നത്? എനിക്ക് ദാഹമുണ്ട്, ദാഹമുണ്ട്. എന്നാ വെള്ളം കുടിച്ചോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്താ മതിയോ? എനിക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത്, സ്വാതന്ത്ര്യം വേണം. സോർദാറിന്റെ ഉള്ളിൽ ഏതോ സിംഗിന്റെ ആത്മാവുണ്ട്, സംശയമുണ്ടോ? വേഗം വാ, സോർദാറിനെ കണ്ടെത്തിയേ പറ്റൂ. ഉറ്റ സുഹൃത്തുക്കൾക്ക് ജീവൻ വരെ കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. ഇന്ന് മിക്കവാറും ആ ദിവസം ആവും എന്നാ തോന്നുന്നു. അയ്യോ, അവൻ എവിടെ പോയി? അയ്യോ, എവിടെ പോയവൻ? ഞാനാണ് നാഗവല്ലേ, എനക്ക് തേവ ഉന്നെ കൊണ്ണ് ഉറത്തത്തെ കുടിച്ച് ഒമ്മേലെ നടനമാടണോ? ടാറിട്ട റോഡുകൾ എന്തുകൊണ്ടാണ് വേഗം കുഴിയാവുന്നത്? ഈ സോർദാർ തമിഴിൽ സംസാരിക്കുന്നത്. താങ്കൾ സമർത്ഥനാണ്, അടിപൊളിയാണ്, സൂപ്പറാണ്. താങ്ക് യു ബണ്ണി. താങ്കൾക്ക് എങ്ങനെ തോന്നുന്നുണ്ടാവും, പക്ഷെ അങ്ങനെയല്ല. സാറിന് കണ്ണു കാണത്തില്ലേ, അവന്റെ ഉള്ളിൽ ആത്മാവുണ്ട്. പക്ഷേ വീടിനകത്ത് ഏതോ വയസ്സം കാരണവരുടെ ആത്മാവായിരുന്നു ഉണ്ടായിരുന്നത്. ആത്മാവിന്റെ മൾട്ടിപ്പിൾസ് ആയി മാറിയിരിക്കുകയാണ് നമ്മുടെ സോർദാർ. ഇതിപ്പോ പല പല ആത്മാക്കളാ ഉള്ളത്. ഇത് പഞ്ചാബി ആത്മാവാണ്. എന്നാ ഞാൻ ഒന്ന് പോയി സംസാരിക്കാം. അയ്യോ, രാവിലെ എം ജി റോഡ് മുഴുവൻ ബ്ലോക്കാണ്. ഇവന്റെ ഉള്ളിൽ അപകടകാരിയായ ആത്മാവാണ്. ഇവിടെ വരൂ, തന്റെ പേടി എന്ന വാതിൽ കൊട്ടി അടയ്ക്കൂ. പ്രേതം അങ്ങനെയൊന്നുമില്ല. ഈ സോർദാറിന്റെ തലയെന്ന പഴങ്കഞ്ഞിയിൽ ചില ക്യാരക്ടർ കറങ്ങിയിരിക്കുകയാണ്. ഇവനെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരൂ, ചികിത്സിച്ച് ഭേദമാക്കാം. ഒന്നെ കൊണ്ട് ഉറത്തത്തെ കുടിച്ച് ഒന്നര നടനമാടുവേ. ക്ലിനിക്കിലേക്ക് കൊണ്ടുവരൂ. നോക്കൂ സോർദാർ, ഞാൻ നിന്നോട് പ്രശ്നം എന്ന പെറോട്ടയെ കുറിച്ച് ചോദിക്കും, നീ അതിന് ഉത്തരമെന്ന കുടുംബം. എന്നെയാരെന്നെ കേക്കറേ, നാൻ താണ്ടാ നാഗവല്ലി. അത് ശരി, അപ്പോ നീയാണോ നാഗവല്ലി?
ഈ പേൽവാൻ മുക്ത സിംഗിന്റെ അടുത്താണോ നിങ്ങളുടെ കളി? ഇനി ആവർത്തിക്കരുത്. ഞാൻ പേൽവാനാണ്. ഗുസ്തിക്കാരന്റെ ആത്മാവ് എത്ര ദുർബലനായിരിക്കുന്നത്! എടാ, ആത്മാവ് ഗുസ്തിക്കാരന്റെയാ, പക്ഷെ ശരീരം നമ്മുടെ സോർബാറിന്റെ തന്നെയാണല്ലോ. സംശയമുണ്ടോ? ഞാൻ തോട്ടക്കാരനാണ് അനിയാ. ഗുസ്തിക്കാരന്മാര് തോട്ടക്കാരനായോ? 200 വർഷമായിട്ട് ഈ ബംഗ്ലാവിനെ ഞാൻ സംരക്ഷിച്ചു വരികയാണ്. ഇതിനിടെ ഈ തോട്ടക്കാരന് ചട്ടം കെട്ടിയതാരാണ്? നീ അല്ലേ പറഞ്ഞത് ഈ തോട്ടക്കാരനാണെന്ന്? കുസ്തിക്കാരൻ എടുത്ത് പൊറോട്ടടിക്ക് പോലെ ഞാൻ നിന്നെ അടിക്കും. അത് ശരി, അപ്പോ കുസ്തിക്കാരനാണല്ലേ ഡാൻസർ? കുസ്തിക്കാരൻ പിന്നെ ഗുസ്തിക്കാരൻ്റെ ആയിട്ട് മാറി. ഇരുന്നൂറ് വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. പെഹൽവാൻ മുക്ത സിംഗ് ആണ് ഞാൻ. അയ്യോ, വീണ്ടും ഗുസ്തിക്കാരനായോ? ഇപ്പോൾ മനസ്സിലായോ അനിയ? ഇവനെ മനസ്സിലാക്കി മനസ്സിലാക്കി. എന്റെ മനസ്സിന്റെ വഴി ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ്. തലച്ചോറ് വിങ്ങിയിരിക്കുകയാണ്. തലക്കകത്തെ ബുദ്ധി എന്ന റോസ നശിച്ചിരിക്കുകയാണ്. ആരെയാണോ മറ്റുള്ളവർക്ക് സഹായിക്കാൻ പറ്റാത്തത്, അവരെ ഈശ്വരൻ തന്നെ സഹായിച്ചുകൊള്ളും. ആ ഈശ്വരനല്ല, ഈശ്വർ പ്രസാദ് സൈക്കോളജിക്കൽ പ്രൊഫസറാണ്, പിന്നെ ഗോസ് ബസ്റ്ററുമാണ്. ഇവനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. എന്റെ കൂട്ടുകാരെ, ഇയാള് തന്നെ ഒരു ആത്മാവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇയാളിലെ ആത്മാവുണ്ടല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ആത്മാവുണ്ട്, പക്ഷെ സോർദാറില് ഒരുപാട് ആത്മാക്കളുള്ളത്. അതെല്ലാം പുറത്തേക്ക് പൊക്കോളും. ഇങ്ങോട്ട് നോക്ക്. കണ്ടില്ലേ, പവിത്രമായ വെള്ളത്തിന് മുമ്പിൽ അത് കീഴടങ്ങിയിരിക്കുന്നു. എന്തായാലും ദാഹമുള്ള ആത്മാവാ. അപ്പൊ ഇവന്റെ വയറ്റിലാണ് ആത്മാവ്. എന്റെ അമ്മേ, ഇത് ഭയങ്കര സ്ട്രോങ് ആയ ആത്മാവാണല്ലോ. ഒന്ന് നിൽക്ക്, ഇല്ലെങ്കിൽ ഈ ഈശ്വർ സാക്ഷാൽ ഈശ്വരന്റെ അടുത്ത് പോകേണ്ടി വരൂ. നിന്നെ ഞാൻ കാക്ക ബിരിയാണി തീറ്റിക്കും. എന്റെ ഇഷ്ടത്തിന് നിന്നെ ഞാൻ ഡാൻസ് ചെയ്യിക്കും. ഈ കുപ്പിയിൽ അടച്ചു വെച്ച് ഷോക്കേഴ്സ് ഞാൻ അലങ്കാരമായി സൂക്ഷിക്കും. പിന്നെ എല്ലാവരും ചോദിക്കും ഇവിടെ എന്തുകൊണ്ടാണ് ഇത്ര നിശബ്ദതയെന്ന്. ഒന്നെ കൊണ്ണ് ഊരത്തത്തെ കുടിച്ച് ഒമ്പത് നടനമാടുവേ. നോക്കിക്കോ. സത്യത്തിൽ നിനക്ക് എന്താ സംഭവിച്ചത് സോർദാറേ? എടാ, ഞാൻ ഗുസ്തിക്കാരൻ മുക്ത സിംഗ് ആണ്. മുക്ത സിംഗ് ജി, താങ്കൾ ബലവാനാണ്, താങ്കൾ ഗുസ്തിക്കാരനാണ്, ദയാലുവാണ്. ദയവി ഇത് ഞങ്ങളുടെ കൂട്ടുകാരനെ വെറുതെ വിടണം. വെറുതെ വിടണമെങ്കിൽ എനിക്ക് പടക്കെഴി തരണം. അപ്പൊ സോർദാറിനെ വിടാൻ ഉദ്ദേശമില്ല അല്ലേ? താൻ എന്റെ കൂട്ടുകാരനെ കൊറേ ഉപദ്രവിക്കുന്നു. അടിച്ചു പിടിച്ച് ഞാൻ പുറത്തെടുത്ത് മനസ്സിലായോ? എന്റെ കൂട്ടുകാരനെ വിട്ടുപോ, വിട്ടുപോകാനെ പറഞ്ഞ് പോ, വേഗം പോ, പോവാനെ പറഞ്ഞ്. എന്നെ വിടു ഹണി. ഇട കഴുതേ, എന്നെയല്ല നീ വിട്ടുപോകേണ്ടത്, ഞങ്ങളുടെ സോർദാറിനെയാണ്. ഞാൻ സോർദാറിനെയാണ്? ആത്മാവിനെ വെറുതെ വിട്ടു? അതെങ്ങനെ ഞാൻ വിശ്വസിക്കും? ആത്മാവ് പുറത്തുവന്നത് ഞാൻ കണ്ടില്ലല്ലോ. ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. എടാ, ആത്മാവ് ഒന്നും ഉണ്ടായിരുന്നില്ല.
ഞാൻ വെറുതെ നാടകം കളിച്ചതാണ്. എന്റെ കൂട്ടുകാരെ, ഈ അടുത്തായിട്ട് നിങ്ങളെ എന്നെ ഒഴിവാക്കും പോലെ എനിക്ക് തോന്നിയിരുന്നു. എന്നെ സ്നേഹിക്കുന്നില്ലെന്നും തോന്നി. ഞാൻ ഹണിയോട് സമോസ വാങ്ങിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിരുന്നു, പക്ഷെ അത് കേട്ടില്ല. പോപ്പട്ട് ഞാൻ ഉണ്ടായി കൊടുത്ത പാസ്റ്റ കഴിച്ചില്ല. ബണിയാണെങ്കിൽ ഒരു ദിവസം ഒരു പുതിയ ഡിഷിന്റെ റെസിപ്പി ഇന്റർനെറ്റിൽ നിന്ന് എടുത്തരാൻ പറഞ്ഞിട്ട് എനിക്ക് തന്നില്ല. അപ്പൊ നിനക്ക് തോന്നി ഞങ്ങൾ നിന്നെ ഇഗ്നോർ ചെയ്യുവാണെന്ന്. അതിനാണോ നീ ഇങ്ങനെ നാടകം കളിച്ചത്? അതെ, ഞാൻ ചെക്ക് ചെയ്യായിരുന്നു. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടി. നിങ്ങൾ എല്ലാരും വല്ലാതെ പേടിച്ചു. എന്നെ ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോയില്ല. നിങ്ങൾ വളരെ നല്ലവരാണ് കൂട്ടുകാരെ, വളരെ നല്ലവരാ. സൗഹൃദത്തിന്റെ ആഴം വളക്കുകയായിരുന്നോ അതോ നീ ഞങ്ങളുടെ ജീവൻ എടുക്കുകയായിരുന്നോ? ഇനി ഞങ്ങൾ സൗഹൃദത്തിന്റെ മറ്റൊരു രൂപം കാണിച്ചു തരാടാ. ആടിച്ചു പെരട്ടാവിനെ. വേണ്ട, എന്നാ പിന്നെ തല്ലിക്കോ. പക്ഷെ നിങ്ങൾ നല്ലവരാണെന്ന് മാത്രമേ എന്റെ നാക്കിൽ നിന്ന് വരികയുള്ളൂ. ഗെയിം ഓൺ. നൗ ഗെയിം ഓൺ വിത്ത് കീകോ ആൻഡ് ഗെറ്റ് യുവർ പവർ മോഡ് ഓൺ. ഇഫ് യു ഹാവ് നോട്ട് എക്സ്പീരിയൻസ്ഡ് ദി സെയിം, ഡൗൺലോഡ് ദി ഗെയിം അവൈലബിൾ ഓൺ ഗൂഗിൾ പ്ലേ.